എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 6 ലിറ്റർ പാലെടുക്കാം. 500 ml പാലുണ്ട്, ഏകദേശം 2 കപ്പ് പാലാണിത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിൽ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അതുപോലെ 80 ml കപ്പിൽ 1 കപ്പ് സേമിയ കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 6 ടേബിൾ സ്പൂൺ സേമിയ ഉണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് സേമിയ വേവിച്ചതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ സമയത്ത് സേമിയ വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 1 ബൗളിലേക്ക് തുളസിയില വിത്ത് അതല്ലെങ്കിൽ കസ്കസ് അത് ചേർത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ സേമിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കസ്കസ് കുതിർന്ന് വന്നിട്ടുണ്ട്. കസ്കസിൻ്റെ പകരം നമുക്ക് ചിയാ സീഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പപ്പായ, തണ്ണിമത്തൻ, പൈനാപ്പിൾ, മുന്തിരി ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഏതാണ് ഉള്ളത് ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് അതല്ലെങ്കിൽ ചിയാ സീഡ് ആണെങ്കിൽ അതും നമുക്ക് ചേർക്കാവുന്നതാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് തണുപ്പിച്ചിട്ടുള്ള സേമിയയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഇവിടെ ഞാൻ ഗ്രേപ്സിൻ്റെ ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കിയതാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.